ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മളൊരു ഹോളിഡേ ട്രിപ്പ് പോവാണ്. എന്താണ്, സ്കൂൾ ഹോളിഡേ ആണ്. സ്കൂൾ ഹോളിഡേ സമയത്ത് ഒന്ന് എല്ലാവർക്കും കൂടി ഒന്ന് ഫാമിലി ഉൾപ്പെടെ എല്ലാവർക്കും കൂടി ഒന്ന് ഒരു മൂന്നാല് ദിവസത്തേക്ക് നമ്മൾ ഔട്ടിങ്ങിന് പോവാണ്. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലിങ്കൻഷയർ എന്ന് പറഞ്ഞ ഒരു കൗണ്ടി. ഈ കൗണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്ന ഒന്നേണ്ട കാര്യം എന്ന് വെച്ചാൽ സറായ കൗണ്ടി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അത് കാരണം വെച്ചാൽ ക്രിക്കറ്റ് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ പ്രമുഖരായ ആൾക്കാരെല്ലാം കളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സറായ കൗണ്ടിയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതുപോലുള്ള ഒരു കൗണ്ടിയാണ്, അതായത് വലിയൊരു ഡിസ്ട്രിക്ട്, അതാണ് നമ്മുടെ നാട്ടിലെ രീതി പറയുവാണെങ്കിൽ. അപ്പം ഇങ്ങനെ ലിങ്കൻഷെയർ എന്ന് പറഞ്ഞ ആ ഒരു കൗണ്ടിയിൽ ഒരു വലിയ ഒരു റിസോർട്ടുണ്ട്. അപ്പം ആ റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു 3-4 ദിവസം ഒന്ന് സ്റ്റേ ചെയ്യുക. റിസോർട്ടിലെ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പങ്കെടുക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകുക. അപ്പോൾ അതാണ് നമ്മുടെ ഉദ്ദേശം. എന്താണ്, ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വില്ലേജ് ഏരിയയിലൂടെയാണ്. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ ചെല്ലും. ഒരു വില്ലേജിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് അവിടെ കണ്ടുനോക്കി അറിയാൻ പറ്റുന്ന, റോഡാണെങ്കിലും അല്ലെങ്കിൽ ഇരു സൈഡാണെങ്കിലും എല്ലാം നോക്കി ഒരു വില്ലേജിൻ്റെ ഒരു പ്രകൃതമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വീടുകളാണെങ്കിലും അതോടൊപ്പം തന്നെ ഇതാ ഇപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്ന വീടുകൾ അല്ലെങ്കിൽ ബാക്കി അങ്ങനെയൊക്കെ എല്ലാം ഒരു വില്ലേജിൻ്റെ ഒരു ഫീലിങ്സ് ആണ് നമുക്ക് കാണുന്നത്. ഇവിടുന്ന് വണ്ടി ടേൺ ചെയ്തതാ ഇങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഇപ്പം ഈ റോഡ് കണ്ടു കഴിഞ്ഞാൽ പക്ക അത് നോക്കി പക്ക നമ്മുടെ നാട്ടിലെയൊക്കെ റോഡ് പോലെ തോന്നുന്നു. അതായത് വളരെയധികം ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഒരു റോഡ്. അധികം ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഏകദേശം 7 മിനിറ്റ് കൂടെ ഉള്ളൂ നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി. അപ്പം മിക്കവാറും ഈ റിസോർട്ടിൻ്റെ തന്നെ റോഡുകളും കാര്യങ്ങളൊക്കെ ആവാം. അതാ റൈറ്റ് സൈഡ് നമുക്ക് ഈ പറഞ്ഞ കുതിരകൾ, അതോടൊപ്പം കഴുതയാണ്, അതും ഡോങ്കിയുണ്ട്, കഴുതയുണ്ട് അതാ സൈഡിലൊക്കെ. ഇതൊക്കെ റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള, കാരണം വലിയ ഒരു റിസോർട്ടാണ്. പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ഏരിയകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഒരു ഒരു എല്ലാ ഫെസിലിറ്റിയോട് കൂടിയ ഒരു റിസോർട്ട് തന്നെയാണ്. എത്തി ഇതിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ റോഡൊന്ന് ക്രോസ് ചെയ്ത് അകത്തേക്ക് കയറിയാൽ ഈ പറഞ്ഞ റിസോർട്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ചെക്കിങ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെക്കിങ് ചെയ്യാൻ ടൈം എന്ന് പറഞ്ഞാൽ 12:00 അപ്പോൾ സമയം രാവിലെ ഒരു 10 മണി ആയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാറൊന്നുകൊണ്ട് പാർക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയ ശേഷം നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ദാ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. കഴിഞ്ഞ 2-3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡ്രൈവിങ്, ഒന്നാമതേ അങ്ങനെ വലിയ കണ്ടിന്യൂസ് ഡ്രൈവിങ്ങിനോട് എനിക്ക് വലിയ താല്പര്യമുള്ള ഒരാളല്ല. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ ചെയ്തല്ലേ വരുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിവേ ഞാൻ ദേ പ്ലേസിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സറൗണ്ടിങ്സ് ഏരിയ. നമ്മൾ താമസിക്കുന്ന ഇതുപോലുള്ള കോട്ടേജിലാണ്, തൈ കാണുന്ന ഫ്രണ്ടിലുള്ള കോട്ടേജിലാണ്. ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല, ഏതാണ് നമ്മൾക്ക് ഉള്ള കാര്യം. 12 മണിയാകുമ്പോഴത്തേന് നമുക്കൊരു പ്ലേസ് പറഞ്ഞിട്ടുണ്ട്, ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ് പറഞ്ഞാൽ ആ പ്ലേസിലാണ് നമ്മൾ കറക്റ്റ് പോകേണ്ടത്. അപ്പോൾ എന്തായാലും 12 ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരുപാട് പ്ലേസ് ഉണ്ട്. ഞാൻ പറയും ഇതൊരു 100 ഏക്കറിനകത്തുള്ള ഒരു ഫെസിലിറ്റീസ് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ നേരെ ഇതാണ് നമ്മൾ വന്ന വണ്ടി. എനിവേ നമുക്ക് നേരെ പോവാം, അങ്ങോട്ട് പോവാം. പിന്നെ ഞാൻ ആദ്യം ഫൈൻഡ് ചെയ്യാൻ പോകുന്ന പ്ലേസ് മാറ്റൊന്നുമല്ല, ബാത്റൂമാണ്. ഒന്ന് ടോയ്ലറ്റ് പോകണം. ഈ പറഞ്ഞ 2.5-3 മണിക്കൂറായി നമ്മളൊന്ന് ഒന്ന് ടോയ്ലറ്റ് പോയിട്ട്. അപ്പോൾ ശരിക്കും ഇതൊരു ഹോളിഡേ സെൻ്ററാണ്. ഇപ്പോൾ ഈ എൻ്റെ ആ പോർഷൻ നിങ്ങൾ കാണും, വലിയ കെട്ടിടം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു ഇഷ്ടം പോലെ കെട്ടിടമുണ്ട്. ഇവിടെ ആൾക്കാർ സ്റ്റേ ചെയ്യുക, അതിനുശേഷം ബാക്കിയുള്ള എന്തൊക്കെയാണോ കാണേണ്ടത് അവിടങ്ങളിലൊക്കെ കാണാം. ഇനി എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്ലേസിൽ നിന്ന് ഏകദേശം ഒരു 4-5 മൈലൊക്കെ പോയി കഴിഞ്ഞാൽ സീ സൈഡാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടാണെങ്കിലും പോവാം, എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കാണാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതാണോ നമുക്ക് തോന്നുന്നത്, ആപ്റ്റായിട്ട് തോന്നുന്നത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം.
എന്നാൽ ഇന്നത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ആകാശമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്ലൂമി ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ഒന്നുമില്ല, ഏകദേശം ഒരു 18 ഡിഗ്രി 20 ഡിഗ്രി ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു നമ്മൾ AC ക്കകത്ത് നടക്കുന്ന ആ ഒരു ഫീലാണുള്ളത്. അതെന്തായാലും നന്നായി. ചില ദിവസങ്ങളിലൊക്കെ ഇപ്പം ഈ സമ്മർ ടൈം ആവണം, ചിലപ്പോൾ 20 ഡിഗ്രി ഒക്കെ വരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സമയങ്ങളിൽ, അല്ലെങ്കിൽ 25 ഡിഗ്രി ഒക്കെ വന്നു കഴിഞ്ഞാലോ. കാരണം വർഷം മുഴുവൻ അത്യാവശ്യം തണുപ്പോടു കൂടി നമ്മൾ ജീവിക്കുമ്പോൾ സഡൻലി ഒരു 25 ഡിഗ്രി 30 ഡിഗ്രി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, അതുപോലെ ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതാ ഞാൻ എന്താണ് ചോദിച്ചു തപ്പിയാണ് പോകുന്നത്. ഇതാണ് ചോദിച്ചിട്ട് ഒരു ആരെ വിട്ടുണ്ട്, നമുക്ക് ഇതാ ഇങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെയാണ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞത് കോട്ടേജുകളെല്ലാം ഉള്ള ഒരു ശരിക്കുള്ള പ്ലേസ് ഇതാണ്, പ്രോപ്പർ പ്ലേസ്. ചൂട് അടുത്ത് കാണിച്ചു തരാം. എന്തായാലും നല്ല രസമുണ്ട്, മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഗാർഡൻ ക്ലീൻ ചെയ്യുന്നവരെ ഞാൻ പറഞ്ഞ ഒരുപാട് ഏക്കർ തന്നെയുണ്ട്, അങ്ങനെ രാവിലെ തന്നെ ക്ലീൻ ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. ഇതൊക്കെയാണ് ജസ്റ്റ് നമ്മളിവിടെ വന്നപ്പോൾ ഉള്ള കാഴ്ചകൾ. ഇനി നമുക്ക് കാണാനുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും പോയി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാലും നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക്, ഈ ഒരു സെക്ഷൻ്റെ ഫ്രണ്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാനൊരു അല്പം കൂടി അടുത്ത് കാണിച്ചു തരാം. ഇതുപോലെ ഇതാണ് കോട്ടേജ്, പല സെക്ഷനായിട്ട് തിരിച്ചിട്ടുള്ള കോട്ടേജ് അതാണ്. അപ്പോൾ എനിക്ക് തോന്നേ ഒരു സെക്ഷൻ്റെ അകത്ത്, ഈ ഒരു കെട്ടിടത്തിൻ്റെ അകത്ത് ഏകദേശം 10-14 കോട്ടേജ് കാണാം. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് കയറി, ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അകത്തുള്ള കുറേ പോർഷൻസാണ് കാണാൻ പോകുന്നത്. ഇവിടങ്ങളിലൊക്കെ ഈ അഡ്വഞ്ചർ പാർക്ക് കാര്യങ്ങളൊക്കെയാണ്, ഓരോരോ അഡ്വഞ്ചറായിട്ട് പിള്ളേർക്ക് വലിയവർക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ നമുക്കിവിടെ കാണാം. ലെഫ്റ്റ് സൈഡിൽ കാണാം, റൈറ്റ് സൈഡിൽ കാണാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലെ ഇപ്പം നമ്മൾ ഈ പോകുന്ന ഈ വഴി കൂടെ നേരെ നടന്നു കഴിഞ്ഞാൽ ഒരു ബീച്ചിലേക്കാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. ഇവിടെ തന്നെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ബീച്ച് സൈഡോട് കൂടിയാണ്. അപ്പോൾ ആ ബീച്ചിലേക്ക് ഇവിടെ നമുക്ക് പോവാം. അപ്പം ഇതാണ് പ്ലേ ചെയ്യാനുള്ള കുറേ ആക്ടിവിറ്റീസിനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ രാവിലെ അഡ്ജസ്റ്റ് ആയതേ ഉള്ളൂ, അതിൽ നിന്ന് ഓപ്പണായി വരണം. പിന്നെ ഇവിടെ താമസിക്കുന്നവർക്ക് എൻജോയ്മെൻറ്റിനായിട്ടുള്ള മറ്റേതാ ഫുട്ബോള് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള ചെറിയ കോട്ട കാര്യങ്ങളൊക്കെ. ഇനി എന്തായാലും നമ്മൾ നേരെ ഫ്രണ്ടിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നേരെ ബീച്ചിലേക്കാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞാൽ ഇവിടെ ഇരു സൈഡിലും താമസിക്കാനുള്ള കാര്യങ്ങൾ കൂടി ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഇതെല്ലാം കോട്ടേജസ് ആണ്, ചെറിയ ചെറിയ കോട്ടേജസ്. ആൾക്കാർക്ക് താമസിക്കുക, ഇവിടെ എൻജോയ് ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു പർപ്പസായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അവിടെ ഒന്നോ രണ്ടോ കോട്ടേജുകൾ അല്ലെങ്കിൽ 4-5 കോട്ടേജുകളായിരിക്കും കാണുന്നത്. ഇവിടെ ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ടാവും, എത്രത്തോളം ഉണ്ടെന്നുള്ള എണ്ണം എനിക്കറിയില്ല, അതുപോലെ ഉണ്ട്. ദാ ഇവിടെ ദാ ബീച്ചിൻ്റെ സൈന കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ട്, ഈ ബീച്ചിൻ്റെ ഡീറ്റെയിൽസൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും ദാ നമുക്ക് അങ്ങോട്ട് പോവാം. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയൊക്കെ അല്പം പെയ്തുകൊണ്ടായിരുന്നു. ഇത് ബീച്ച് ഫുട്ബോൾ കളിക്കുന്ന ചെറിയൊരു പ്ലേ ഗ്രൗണ്ടാണ്. പക്ഷേ ഇവിടെ ദാ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ടാണ് ആരും കളിക്കാത്തത്. അല്ലെങ്കിൽ ഇവിടെ ഈ ഫെസിലിറ്റി എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈവനിംഗ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ വരും, ആ സമയങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് കളിക്കണമെങ്കിൽ കളിക്കാം, അതെല്ലാം കാണണമെങ്കിൽ കാണാം, എന്തൊക്കെയാണെങ്കിലും. ഇതാ ഇതൊക്കെ പിള്ളേർ ഇതുപോലുള്ള സ്കൂട്ടർ കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്കിതിലെ ട്രാവൽ ചെയ്യാം. ഇതെല്ലാം കോട്ടേജസ് ആണ്, കാണുന്ന എല്ലാം കോട്ടേജസ് ആണ്. കാർ പാർക്ക് ഇത് കാണാമല്ലോ. ഇനിവേ നമുക്ക് എന്താണെങ്കിലും നമ്മുടെ ബീച്ചിലേക്ക് കിടക്കാം. ആ ബീച്ചിലേക്ക് ജസ്റ്റ് കയറുന്നതിന് മുമ്പുള്ള അവർ തന്നെ ഒരുക്കിയേക്കുന്ന ചെറിയൊരു പാർക്ക് കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ ഇപ്പോൾ ഈ രാവിലെ ആവുകൊണ്ടാണ് ആൾക്കാരൊന്നും ഇല്ലാത്തത്. അതല്ലെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ ആൾക്കാരെല്ലാം ഇവിടെ വന്ന് എന്തൊക്കെയാണോ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യുന്നിരിക്കും. ഇവിടെ നിന്നുകൊണ്ട്, ഇതൊരു അല്പം പൊങ്ങിയ പ്ലേസാണ്, ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ഇതാണ്. അങ്ങോട്ട് കാണുന്ന പോർഷൻസ് മുഴുവനെ ഏകദേശം 100-150 ഏക്കറെങ്കിലും കാണുമായിരിക്കും, എനിക്കറിയില്ല എക്സാക്ട്ലി, പക്ഷെ ഒരുപാടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടേക്ക് ഈ പിള്ളേർക്ക് കളിക്കാനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് റെഡിയാക്കിയേക്കുന്നത്. ഇതാ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു, അതായത് ബീച്ചാണ്. ബീച്ചിൽ ഐസ്ക്രീം വണ്ടി കണ്ടില്ലെന്ന് വേണ്ട നീ. ഇതാ രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞാലോ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, ജസ്റ്റ് 1-2 കടകളുണ്ട് ഇവിടെ.
അതിൽ ആൾക്കാരൊന്നുമില്ല. പിന്നെ ബാക്കി അങ്ങോട്ട് കാണുന്ന കടകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഫുഡിനും ഈ ഹോട്ട് ഡ്രിങ്ക്സ് അതോടൊപ്പം തന്നെ കൂൾ ഡ്രിങ്ക്സ് പിന്നെ ഹോട്ട് ഡോഗ് അങ്ങനെയൊക്കെയുള്ള ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെയുള്ള സാധനങ്ങളുണ്ട്. ഇനിയും എന്തായാലും നമുക്ക് ബീച്ചിൻ്റെ അകത്തേക്ക് ഇവിടെ പോവാം. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രാവിലെ സമയമായതുകൊണ്ടാവാം ആൾക്കാർ ഇല്ലിവിടെ. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒരല്പം കൂടി സമയം കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ വരും. പ്രത്യേകിച്ച് ഇത് വെക്കേഷൻ സമയം കൂടിയാണ്, സമയം സ്പെൻഡ് ചെയ്യുക. പ്രത്യേകിച്ച് ബീച്ചിൽ സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സായിപ്പുമാർക്ക് അല്ലെങ്കിൽ മദാമാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം സമ്മർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഈ പറഞ്ഞ 2.5-3 മാസമൊക്കെ ഉണ്ടാവുള്ളൂ ഇംഗ്ലണ്ടിൽ. അപ്പോൾ ആ സമയം മാക്സിമം സൺ പ്രകാശം ദേഹത്ത് കൊള്ളിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതിന് വില നമുക്കറിയില്ല. എപ്പോഴും ഈ വെയിലത്ത് കിടന്ന് ജീവിച്ചത് നമുക്കത് അറിയില്ല. എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഇംഗ്ലീഷുകാർക്ക് ഉണ്ടാവാറുണ്ട്. നമ്മൾ കണ്ടില്ലേ ദേഹത്ത് കറുത്ത പൊട്ടുകളൊക്കെ പല ഇംഗ്ലീഷുകാരുടെ. സോ അതൊക്കെ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ നല്ല വേനൽക്കാലം വരുമ്പോൾ ഇവർ നമ്മുടെ നാട്ടിലെ കണ്ടിട്ടില്ലേ ഡ്രസ്സൊന്നുമില്ലാതെ മാക്സിമം ബോഡി എക്സ്പോസ് ചെയ്ത് സൺബാത്ത് ചെയ്യുന്നതായിട്ട് അറിയാമല്ലോ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു മറ്റൊരു കാരണമാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് ആർക്കും ഇഷ്ടമുണ്ടോ സൂര്യനിൽ നിന്ന് എങ്ങനെയും ഓടി ഒളിക്കുക എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. പക്ഷേ ഇതാണ് അവിടെ ഒരു വ്യത്യാസം. പിന്നെ അവർക്ക് നമ്മുടെ പോലുള്ള കളറാകുക, സൺ ടാൻ ചെയ്യുക എന്നൊക്കെ പറയുന്നൊരു പരിപാടി ചെയ്യാറുണ്ട്. നമുക്കാണ് ഈ കളർ പോരാ, നമുക്ക് മാക്സിമം വൈറ്റ് വേണം. നമ്മൾ നോക്കുമ്പോൾ അവർക്ക് വൈറ്റ് കുറച്ചിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ കളറിലേക്ക് ബ്രൗൺ കളറിലേക്ക് എത്തണം. എനിവേ എന്താണെന്ന് നടക്കട്ടെ, നമ്മൾ അതാ ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അതാ നിങ്ങൾക്ക് കാണാം, നല്ല സൂപ്പർ കടലാണ്, ഒരു ശല്യവും ഇല്ലാ നിൽക്കുന്നു. ആ എനിവേ എന്താണെങ്കിലും നമ്മളീ പറഞ്ഞ പോലെ അവിടെ നിന്ന് നോക്കുമ്പോൾ ആരും ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ കുറച്ച് ആളുകളുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, ഫാമിലിയൊക്കെയായിട്ട് എത്തിയിരിക്കുന്നതാണ്. പറഞ്ഞ ഇവിടുത്തെ പ്രസൻ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കരം തിരയടിക്കുന്ന ഒരു കടൽ പോലെ തോന്നുന്നില്ല. അത്യാവശ്യം ശാന്തമായിട്ടുള്ളൊരു കടലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ തിര വരുന്നതാണ് നമുക്ക് ഈ ഏരിയ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അവിടങ്ങളിൽ ഈ കടൽ തീരം കണ്ടുപിടിക്കാൻ പാടായിരുന്നു. അതായത് പല സ്ഥലങ്ങളിലും കടൽത്തീരം ഇല്ല, പക്ഷേ ഇവിടങ്ങളിൽ ഇതായി കണ്ടു നോക്കുക കടൽത്തീരം എത്ര ഏക്കറാന്ന് നോക്കുക. ഇവിടെയും വേലിയേറ്റവും വേലിയേറ്റവും ഒക്കെ ഉണ്ടാവും, പക്ഷേ കൊള്ളാവുന്ന അത്രത്തോളമുള്ള ഏരിയയോളം കടൽ തീരം ഉണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് വാണിംഗ് കാര്യങ്ങളൊന്നും ഇതുവരെയും എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ശാന്തമായിട്ടുള്ളൊരു കടൽ ഏരിയ ആണെന്ന് തോന്നും. അതല്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതാണെങ്കിൽ മസ്റ്റായിട്ടും ഇവിടെ ഈ പറഞ്ഞ വാണിംഗ് ലെറ്റർ കാര്യങ്ങളൊക്കെ ഇവിടെ ബോർഡുകൾ കാണും. അതൊന്നും ഇല്ല എങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ വേണമെങ്കിൽ അത്യാവശ്യം വേണമെങ്കിൽ കടലിൽ ഇറങ്ങുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. തൽക്കാലം ഞാൻ കടലിൽ ഇറങ്ങുന്നില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? എനിവേ എന്താണെങ്കിലും ഇതാണ് ബേസിക്കലായിട്ടുള്ള ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ എനിക്ക് കാണാൻ പറ്റുന്ന കാര്യം. എന്തായാലും ഞാൻ ഇവിടെ കുറേ ഏരിയകൾ കവർ ചെയ്തു, ജസ്റ്റ് കുറേ സമയങ്ങളൊന്നും നടന്നു. പ്രാഥമികമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ എന്താണെങ്കിലും അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. എന്തായാലും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വലിയ ഒരു സ്ഥലത്ത് സർക്കസ് നടത്തുന്ന ഒരു ഏരിയ ഉണ്ടതാ, ആ ഏരിയയിലാണ്. ഇപ്പോൾ ടൈമിംഗ് ഒന്നും ആയിട്ടില്ല, അതിന് ഒരു ദിവസം ഇത്ര ടൈമിംഗ് ഉണ്ട്, ആ ടൈമിങ്ങിലാണ് സർക്കസ് നടക്കുന്നത്. നമ്മൾ ആ സമയത്ത് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ അകത്ത് കയറുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയയാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് ആ ഏരിയ, ഈ ഏരിയ ആണിത്. അപ്പം ഞാനിപ്പോൾ ഇതിന് ജസ്റ്റ് ഇവിടെ ഒന്ന് നിൽക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു 3-4 ദിവസത്തേക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് പഠിക്കണം, എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇവിടങ്ങളിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇവിടങ്ങളിൽ പല റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ തന്നെ ഇപ്പം ഞാൻ പോയി കണ്ടത് പിന്നെയുള്ളത് പൂള്, അതായത് സ്വിമ്മിംഗ് പൂള്, പിന്നെ കളിക്കാനുള്ള കാര്യങ്ങൾ, പിന്നെ ഇരിക്കാനുള്ളത്, റിലാക്സ് ചെയ്യാനുള്ളത്, ഫൗണ്ടൻസ് എന്ന് വേണം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ കുറച്ച് സമയമായുള്ളൂ, ഇപ്പോൾ തന്നെ നമ്മൾ നടന്നാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ബാറുകൾ, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾക്കിവിടെ ഒന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതുവരെയും ഞാനും ഹോട്ടലിൽ കയറിയിട്ടില്ല. കാരണം ചെക്കിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കൂടി ഉണ്ട് നമുക്ക് ചെക്കിൻ ചെയ്യാൻ വേണ്ടി. അപ്പം അത് കഴിഞ്ഞ് അവിടെ എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചൊന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ
ഓരോ സ്ഥലങ്ങളിലും നമ്മൾ പോയി കാര്യങ്ങളൊക്കെ ചെയ്യണം. അതോടൊപ്പം തന്നെ ബാറിൽ കയറണം, അതോടൊപ്പം തന്നെ മാക്സിമം എൻജോയ് ചെയ്യാനുള്ള എൻജോയ് ചെയ്യണം. അപ്പം ഞാൻ എന്നാലും ചെക്കിങ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ ജസ്റ്റ് റെസ്റ്റ് ചെയ്യുകയാണ്. അതൊന്നുമല്ല, നല്ല ഒരു പ്ലേ ഗ്രൗണ്ടാണ്. ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യുന്നു, പിള്ളേരും ഫാമിലി എല്ലാവരും കൂടെ അവിടെ പ്ലേ ചെയ്യുന്നു. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലം കഴിഞ്ഞതുകൊണ്ട് പിള്ളേരെ പിള്ളേരുടെ വഴിക്കും ഞാൻ വിട്ടേക്കാണ്. ഇതാണ് പ്ലേ ഗ്രൗണ്ട്. അതായത് ഭയങ്കര വലിയ ഒരു പ്ലേ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. ഇതാണ് നിരവധി ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ട്. ഇവരെല്ലാം പ്ലേ ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്ന സമയമാണ്. ഒരു ഭയങ്കര വലിയ സംഭവമാണ്. അപ്പോൾ ഉണ്ടാകുന്ന സമയമെടുക്കും. പിള്ളേരെയൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് അവർ തിരിച്ച് വരണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഈ സമയത്ത് ചുമ്മാ നമുക്ക് ഇതാ ഇതുപോലെ പുല്ലേൽ ഒക്കെ ഒന്ന് ഇരിക്കുവാണെങ്കിൽ നല്ല രസമുണ്ട്. അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ തൽക്കാലം ഞാനത് ഇങ്ങോട്ട് പോകുന്നില്ല. പകരം നമുക്ക് നാട്ടിലൊക്കെ ഇരിക്കുന്ന പോലെ ഇതാ ഇതുപോലെ ഇതാ പുല്ലേലൊക്കെ ഇരിക്കുന്നു, നല്ല രസമല്ലേ. ഇതാണ് ആ പ്ലേസ്. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഇതിൻ്റെ അകത്തൂടെ കയറുക, അതിൻ്റെ അകത്തൂടെ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞ പോലെ ഉള്ള സാധനങ്ങളാണ്. പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഇരിക്കാം. എന്തായാലും ഞാനൊരു അല്പം മാറി ഇരിക്കുന്നു എന്ന് മാത്രം. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം ബോറടിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരല്പം ചില്ലൗട്ടാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നോക്കി, ഇവിടെ ഇഷ്ടംപോലെ ബാറുണ്ട്, ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ് പോലെ ബാറാണ്. അപ്പോൾ ഇത് അവിടെ പോയി ഒരു ബഡ്വൈസറ് മേടിച്ചു. അപ്പം അവിടെ ജസ്റ്റ് ചില്ലൗട്ട് എന്നുള്ള രീതി മാത്രം, അല്ലാതെ ഇപ്പം ഈ ബിയർ മേടിച്ച് കുടിച്ച് ഇവിടെ ഊസാക എന്നുള്ളതല്ല. ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം ചൂടുണ്ട്. എന്നാ ഒന്ന് തണുക്കാം. പിള്ളേരവിടെ കളിക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ ഔട്ട് സൈഡിൽ ഇരുന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മുടെയൊക്കെ നാട്ടിലെ റെസ്റ്റോറൻറ്റ് ഔട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ തന്നെ പാടാണ്. പിന്നെ ഔട്ട് സൈഡിൽ നിന്ന് മദ്യം കഴിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ വളരെയധികം പാടാണ്. ഓക്കെ, പിന്നെ കയ്യിലൊരു റെസ്റ്റ് പാറ്റ് നിങ്ങൾ കാണുന്നത് എല്ലാ കാണുന്നത്. ഇത് നമ്മൾക്ക് അവിടുന്ന്, അതായത് നമ്മൾ ചെക്കിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ ഇങ്ങനെ ഈ റെസ്റ്റ് പാൻറ്റ് നമ്മൾ കയ്യിലിടുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പല റൈഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ റൈഡിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, അത് ഫ്രീ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ റെസ്റ്റ് പാൻറ്റ് നമുക്കിവിടെ തന്നിരിക്കുന്നത്.